നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡിന്റെ തീവ്രവ്യാപനം കണക്കിലെടുത്ത് ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. പ്രതിരോധ പ്രവർത്തനത്തിനായി ഫെബ്രുവരി 10 വരെ പോലീസ് പരിശോധന കർശനമാക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി 25,000 പോലീസുകാരെ വിന്യസിക്കും. രാത്രി യാത്രകൾക്കും നിയന്ത്രണമുണ്ട്. 10 മണിക്ക് ശേഷം അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വരുന്ന 2 ആഴ്ച കൊണ്ട് സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും സമ്മേളനങ്ങൾ, വിവാഹ ചടങ്ങുകൾ എന്നിവയിൽ കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് PCR പരിശോധനകളുടെ എണ്ണം കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്ന തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ കൂടുതൽ ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളും. പൊതുഗതാഗതത്തിലും തിയേറ്റർ, ഷോപ്പിംഗ് മാൾ എന്നിവിടങ്ങളിലും 10% ആളുകൾക്ക് മാത്രമാകും പ്രവേശന അനുമതി. അതേസമയം അടുത്ത 13 ദിവസങ്ങളിൽ പ്രതിദിന കേസുകൾ 6,600 മുതൽ 7,400 വരെ ആകാമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടി പരിഗണിച്ചാണ് സംസ്ഥാനത്ത് പുതിയ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുമെങ്കിലും മരണനിരക്ക് ഉയരില്ലെന്നാണ് കണക്കുകൂട്ടൽ. നിയന്ത്രണങ്ങൾ ഉത്തരവായി ഇറക്കും. ഇതിനിടെ വിമർശനങ്ങൾ ഉണ്ടായാലും യഥാർത്ഥ കണക്കുകൾ ജനത്തിന് മുന്നിൽ പറയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. മുൻപുണ്ടായതുപോലെ വ്യാപക വർധനവ് ഇല്ലെങ്കിലും രോഗമുക്തരേക്കാൾ രോഗികളുടെ എണ്ണം ദിവസം കൂടുന്ന സാഹചര്യമാണുള്ളത്. ഈ മാസത്തെ കണക്കനുസരിച്ച് കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനമാണ് ഉണ്ടായത്. 4-ലും 10-നും മധ്യേ റിപ്പോർട്ട് ചെയ്തത് 35,296 കേസുകളാണ്. 11 മുതലുള്ള ആഴ്ചയിൽ ഇത് 36,700 ആയും 18 മുതലുള്ള ആഴ്ചയിൽ 42,430 ആയും ഉയർന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് സംസ്ഥാന ജനസംഖ്യയുടെ 3% താഴെ പേർക്ക് മാത്രമേ കോവിഡ് ബാധിച്ചിട്ടുള്ളൂ. അതേസമയം കോവിഡ് നിയന്ത്രണം വിധേയമാക്കാൻ പൊതുസ്ഥലങ്ങളിൽ നിരീക്ഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ കൂടുതൽ മജിസ്ട്രേറ്റുമാരെയും വിന്യസിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൊതുസമ്മേളനങ്ങൾ, വിവാഹം, മറ്റു ചടങ്ങുകൾ എന്നിവയ്ക്ക് അടഞ്ഞ ആളുകൾ കഴിവതും പാടില്ല. തുറസായ സ്ഥലങ്ങളിൽ അകലം പാലിച്ച് നടത്തുകയാകും ഉചിതം. ഇക്കാര്യത്തിൽ ഹോട്ടൽ അധികൃതരും മറ്റും സഹകരിക്കണം. രാത്രി 10-ന് ശേഷം യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സിനിമാ തിയേറ്ററുകളിൽ കൂടുതൽ പേർക്ക് പ്രവേശനം അനുവദിക്കാമെന്നുള്ള കേന്ദ്ര മാർഗരേഖ തൽക്കാലം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കോവിഡ് വ്യാപനം കൂടുതലായതിനാലാണ് ഈ തീരുമാനം. നിലവിൽ 50% പേർക്കാണ് പ്രവേശനം. അതേസമയം കേരളത്തിൽ ഇന്നലെ 5,771 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. എറണാകുളം 784, കൊല്ലം 685, കോഴിക്കോട് 584, കോട്ടയം 522, പത്തനംതിട്ട 452, ആലപ്പുഴ 432, തൃശൂർ 424, മലപ്പുറം 413, തിരുവനന്തപുരം 408, ഇടുക്കി 279, കണ്ണൂർ 275, പാലക്കാട് 236, വയനാട് 193, കാസർഗോഡ് 84 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. UK നിന്ന് വന്ന 3 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ UK നിന്ന് വന്ന 74 പേർക്കാണ് ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 51 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായിട്ടുണ്ട്. ആകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. ഇന്നലെ 58,473 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ 9.87% റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, PCR, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 94,59,221 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്.